ഹായ് ഫ്രണ്ട്സ്, ഷെഫസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പഴുത്തതാവണം. പക്ഷേ ഒരുപാട് നമ്മൾ സ്കിന്നൊക്കെ കറുത്തിട്ട് ഒരുപാട് ഇങ്ങനെ ഓവറായിട്ട് പഴുത്ത പഴം ഉണ്ടല്ലോ, അതാവും ചെയ്യരുത്. എന്നിട്ട് ഇത് ഞാൻ ഇതുപോലെ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റീമറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. പഴം വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കുമ്പോഴേ റോസ്റ്റ് ചെയ്ത് വരുന്ന അവിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത അവിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണേ. പിന്നെ റെഡ് കളറാണോ വൈറ്റ് കളറാണോ അതൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഫൈനായി പോവരുതേ, കണ്ടില്ലേ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇനി വേണ്ടത് ഇതുപോലെയുള്ള 2 പീസ് ബ്രെഡാണ്. അപ്പോൾ ഇത് വൈറ്റ് ബ്രെഡാണോ ബ്രൗൺ ബ്രെഡാണോ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവില് പൊടിച്ചത് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ബ്രെഡും ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരുപാട് ഫൈനൊന്നും ആക്കിയില്ല കേട്ടോ, അതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പഴം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ വേവിച്ചത്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇതിന്ന് ഒഴിവാക്കണേ. കുറച്ച് ചൂടാറുമ്പം തന്നെ നമുക്ക് ഇതിന്ന് ഈ സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ ഉടച്ചെടുക്കുമ്പോൾ ഒടിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പം പഴത്തിൻ്റെ സ്കിന്നൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്മാഷറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പഴം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ച അവിലുണ്ടല്ലോ, അതൊരു 1/2 കപ്പിൻ കംപ്ലീറ്റ് ഇല്ല കേട്ടോ, കുറച്ച് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ പഴമൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അധികം മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു മോൾഡിലേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ഈ ഷേപ്പിലാണ് കേട്ടോ ഇത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഷേപ്പിലേക്ക് കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ മാവെല്ലാം ഞാൻ ഇതുപോലുള്ള ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ സ്റ്റിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിലൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അധികം പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഒരു 5-6 എണ്ണം ഒന്നിച്ചതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനേ. ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയം ആ റേഞ്ചിലാവണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പഴമൊക്കെ ചേർത്തതിനാൽ തന്നെ പെട്ടെന്ന് കളറ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ സമയമെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ഓയിൽ വേണമെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ മറ്റേ സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ഇതിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പിന്നെ ഓയിൽ വേറെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായതിന് ശേഷം വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ.
ഇപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരം തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ഉൾവശം കുറച്ച് സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.